നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കവള് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ്. ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ബ്രേസസ് ഇട്ടതിന് ശേഷം മിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് പെയിനാണ്, ഡിസ്കംഫർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നീടെന്ന് പറയുന്നത് ടീത്ത് എക്സ്ട്രാക്ഷൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ കവള് ഭയങ്കര ഒട്ടിപ്പോകുന്നതായിട്ട് തോന്നും. പ്രത്യേകിച്ച് ഈ മെലിഞ്ഞിരിക്കുന്ന മുഖമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഫേസ് ഒന്നും കൂടിയും ബോറായതുപോലെയൊക്കെയാണ് നമുക്ക് തോന്നുക. അത് ശരിക്കും പറഞ്ഞാൽ പല്ല് എടുത്തിട്ടുള്ള ഗ്യാപ്പൊക്കെ ക്ലോസ് ആവും തോറും അത് പഴയതുപോലെ ആവാനുള്ള ഒരു ടെൻഡൻസി അവിടെ കാണുന്നുണ്ട്. അത് കൂടുതലാണ്, പഴയതുപോലെ ആവും. പക്ഷെ എന്നാലും ആ ഒരു പെർഫെക്ഷനൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഒരു എന്താ, കുറച്ചൊക്കെ എവിടേക്കോ എന്തൊക്കെയോ നമുക്ക് മിസ്റ്റേക്സ് തോന്നും, ഇത്രയും കൂടി ഒന്ന് മെലിഞ്ഞതുപോലെയൊക്കെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പല്ലെടുത്തത് കൊണ്ട് തന്നെയാണ്. ഒരിക്കലും പഴയതുപോലെ ആവുന്നില്ല, അത് മിക്ക ആൾക്കാരുടെയും കേസിൽ അങ്ങനെയാണ്. വളരെ റയറായിട്ടുള്ള കുറച്ച് പേർക്കൊക്കെയാണ് പഴയ സ്ഥിതിയിലേക്ക് കവളൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കവള് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇത്. നോർമൽ കേസിൽ നമ്മൾ മെലിഞ്ഞിരിക്കുന്ന ഫേസുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. കവളൊക്കെ നല്ല ഉണ്ടയായിട്ടൊക്കെ വരുന്നുണ്ട്. പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, കാരണം എൻ്റെ കവള് ഓൾറെഡി തടിച്ചിട്ടുള്ള കവളായിരുന്നു. അപ്പോൾ എനിക്കത് എങ്ങനെയെങ്കിലും കുറയ്ക്കണം എന്നൊക്കെ ഉള്ള ഒരു ചിന്തയായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല വീർത്ത് നിൽക്കുന്ന കവളായിരുന്നു, അതുകൊണ്ട് എനിക്കത് അത്ര വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നെ പല്ലൊക്കെ എടുത്തു കഴിഞ്ഞ് ഇപ്പോൾ ഒന്നും കൂടി മുഖമൊക്കെ ഒന്ന് ഇങ്ങനെ മെലിഞ്ഞിരിക്കുവാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഫേസുമായിട്ട് ഞാൻ ഓക്കെയാണ്. ഇനിയിപ്പോൾ ഗ്യാപ്പ് ഫില്ലാവും തോറും ഇത്രയും കൂടിയും തടി വരാനേ ചാൻസ് ഉള്ളൂ, എന്നാലും പഴയതുപോലെയൊന്നും ആവില്ല. പക്ഷേ ഇത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുന്നത് കുറേ ആൾക്കാർ ചെയ്ത് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളറിയാതെയും അറിഞ്ഞും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ കുറേയൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമുക്കിനി അധികം ലേറ്റ് ആക്കാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനേക്കാളും മുന്നേട്ട് ചാനലിലേക്ക് ആദ്യമായിട്ടാണ് ആരെങ്കിലും വരുന്നതെങ്കിൽ കണ്ടൻസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കവള് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. നമ്മൾ കുഞ്ഞു പിള്ളേരെയൊക്കെ കൽപ്പിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വെറുതെ പിടിച്ച് ഇങ്ങനെ കൽപ്പിക്കില്ലേ, അതുപോലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ 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 പിടിച്ച് ജസ്റ്റ് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങ് പിടിച്ച് വലിച്ച് വേദനയൊക്കെ എടുക്കും ചിലർക്ക്, ചില സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ വെറുതെ ഒന്ന് ഇങ്ങനെ വലിച്ച് വലിച്ച് കൊടുത്താൽ മതി, ഇതിനായിട്ട് എക്സ്ട്രാ ടൈം കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത്രയും കൂടി ഒന്ന് ടൈം എടുത്തിട്ട് നമുക്ക് വല്ലപ്പോഴും മിക്കപ്പോഴും നിങ്ങളത് ജസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും നല്ല ബെനിഫിറ്റ്സ് തന്നെ ഉണ്ടാവും, നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. കവള് പഴയതുമാതിരിയൊന്നും ആയിരിക്കില്ല, കുറച്ചുകൂടിയൊക്കെ ഉരുണ്ട കവളിലേക്കൊക്കെ എത്തും. നമ്മളെല്ലാവരും പറഞ്ഞ് അറിഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, മിക്കവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് പറയാണ്. അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വലിച്ച് വിടുക, അത്രയും ചെയ്താൽ മതി. ഇതാണ് ടിപ്പ് നമ്പർ 1. ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചില ആൾക്കാരൊക്കെ കുളിക്കുന്ന സമയത്ത് വായിൽ വെള്ളം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ത്രൂ ഔട്ട് അവർ കുളിക്കുക, പ്രത്യേകിച്ച് തലയൊക്കെ നനച്ച് കുളിക്കുന്ന സമയത്ത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവിയുടെ അകത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ അച്ഛനൊക്കെ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെവിയിൽ വെള്ളം കയറുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അഥവാ കയറിയാലും നമ്മളിങ്ങനെ വെള്ളം വായിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ചെവിൻ്റെ പുറത്തേക്ക് തന്നെ വെള്ളം ഇങ്ങനെ തള്ളിപ്പോവാനുള്ള സാധ്യതയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഒരിക്കലും ചെവിയുടെ അകത്തേക്ക് വെള്ളം കയറുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ചെവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, എന്തെങ്കിലും സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ, പിന്നെ എന്താ നീർക്കെട്ട് വരുന്ന ആൾക്കാരൊക്കെ അല്ലേ, നീർക്കെട്ടിൻ്റെ പ്രോബ്ലംസ് ഉള്ളവർ, തൊണ്ടവേദന, ജലദോഷമൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ, അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന വഴി അവർക്ക് ആ ഒരു ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. ചെവിക്കകത്ത് വെള്ളം കയറിയിട്ട് ആ ഒരു വേറെ പ്രോബ്ലംസൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഇത് ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ കവള് വയ്ക്കും. നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക, മാക്സിമം ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ തന്നെ നോക്കുക. കുളി കഴിയുന്ന വഴി അത് തുപ്പിക്കളയാനായിട്ട് നോക്കുക. വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വെള്ളം എപ്പോഴും കയ്യിൽ കരുതുക. എന്തായാലും നല്ലോണം വെള്ളം കുടിക്കണമല്ലോ, ഒരു 2 മുതൽ 3 ലിറ്റർ വരെയൊക്കെ നമ്മൾ എന്തായാലും വെള്ളം കുടിച്ചിരിക്കണം ഡെയിലി. അപ്പോൾ കുടിക്കുന്ന സമയത്ത് നമ്മൾ വായിൽ വെള്ളം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക.
ഇങ്ങനെ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ആ വെള്ളം ഇറക്കുക. ഇങ്ങനെ ചെയ്യുന്ന വഴി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. നമ്മൾ എപ്പോഴൊക്കെ വെള്ളം കുടിക്കുന്നു അപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ ചെയ്യുന്ന വഴി രണ്ട് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക്. ഒന്ന്, നമുക്ക് കവിള് പഴയതിനേക്കാളും വയ്ക്കും, നല്ല ഉരുണ്ട കവിളൊക്കെ കിട്ടാനുള്ള സാധ്യതയാണ്. രണ്ടാമത്തെ റിസൾട്ട് പറയുന്നത്, ഈ വഴി നമ്മൾ എന്തായാലും വെള്ളം കുടിക്കും, നമുക്ക് ആവശ്യമുള്ള വെള്ളം നമ്മുടെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നല്ല റിസൾട്ട് തന്നെ കിട്ടും, മിക്കവർക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ടിപ്പ് നമ്പർ 2. ഇനി ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ക്രീം, ഒരു ക്രീമെങ്കിലും യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും വളരെ കുറവായിരിക്കും. അപ്പോൾ എന്ത് ക്രീമാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ക്രീം ജസ്റ്റ് എടുക്കുക. ഞാൻ ഫെയർ ആൻഡ് ലവ്ലി ആണ് എടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് നമ്മൾ കയ്യിലെടുക്കുക. നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ക്രീമാണെങ്കിലും എടുക്കുക കേട്ടോ. നമ്മൾ ഫിംഗർ ടിപ്സിലാക്കിയതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കവിളത്തിൽ ഇങ്ങനെ കൊടുക്കുക. കൊടുത്തിട്ട് നമ്മളിങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് വിടില്ലേ, മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മസാജ് ചെയ്യുക. ഒരു 1 to 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 to 3 മിനിറ്റ്സ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. സർക്കുലർ മോഷനിൽ തന്നെ എന്തായാലും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ കവിളിന് ഒരുപാട് ചബി ആക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ മുഖം കഴുകുമ്പോൾ സോപ്പോ ഫേസ് വാഷോ എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മുഖം കഴുകുന്നതെങ്കിൽ, ആ മുഖം കഴുകുന്ന സമയത്തും കുറച്ച് സമയം ഒരു 2-3 മിനിറ്റ് നേരമൊക്കെ നമുക്ക് നമ്മുടെ കവിളത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ വഴിയും നമ്മുടെ ഇവിടെയുള്ള സെൽസിനെല്ലാത്തിനും ഒന്ന് എന്താ പറയുക, അവരൊന്ന് ആക്റ്റീവ് ആവുകയാണ് ചെയ്യുക. ആ വഴി അവർക്കൊരു മൂവ്മെൻറ്റൊക്കെ കിട്ടി, അവിടെ ഒരു മോഷനല്ലേ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടിയൊക്കെ കവിള് വയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും നല്ല ബെനിഫിറ്റ്സ് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ബ്രേസസ് ഇട്ടിട്ടുള്ള ആൾക്കാർക്ക് കവിള് ഒട്ടിപ്പോയി, പഴയതിനേക്കാളും ഒട്ടിപ്പോയി, ഫേസ് ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടിയും കവിള് വയ്ക്കണം. അങ്ങനെയുള്ള ആഗ്രഹമുള്ള ആൾക്കാർ മാത്രമല്ല, അല്ലാണ്ട് ഇപ്പോൾ നോർമൽ കേസിൽ തന്നെ കവിളൊക്കെ കുറഞ്ഞ് മെലിഞ്ഞിരിക്കുന്നവരാണ്, കുറച്ചുകൂടിയൊക്കെ ഉരുണ്ട ഫേസ് കിട്ടണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രത്യേകിച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമോ അങ്ങനെയും ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എന്തായാലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ബെനിഫിറ്റ്സ് തന്നെ ഉണ്ടാവും. ഇത് പലരും ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ്. പേഴ്സണലി ഞാനിത് അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട്സ് നല്ല റിസൾട്ട് ആണെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ചെയ്തിട്ട് മുന്നേ നിങ്ങൾക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടുന്നെങ്കിൽ അവരും എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വേറെ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോ ചെയ്ത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.